ഇടുക്കിയിൽ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ അക്രമസമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നിയമ നടപടി കർശനമാക്കി പോലീസ്. പോലീസിനെ ആക്രമിച്ചത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു. രാത്രി നടന്ന അറസ്റ്റിന് പിന്നാലെ പോലീസ് വാഹനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരുന്നു. അതേസമയം ഇരുവർക്കും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഇരുവരും രാവിലെ കോടതിയിൽ ഹാജരാകണം. ഇന്നും കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായേക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ കോതമംഗലത്ത് എത്തും. വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. നേര്യമംഗലത്ത് വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അക്രമ സമരങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നത് നമ്മൾ കണ്ടത്. ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ മനഃപൂർവ്വം അക്രമത്തിന് കോപ്പ് കൂട്ടുന്നതാണ് ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന സാഹചര്യം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിൻ്റെ തുടർച്ചയിലാണ് നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയത്. ജോസിൽ, ഇന്നിപ്പോൾ ഈ വലിയ തോതിലുള്ള അക്രമസംഭവങ്ങളാണ് ഇന്നലെ കോതമംഗലത്ത് സമരത്തിൻ്റെ മറവിൽ അരങ്ങേറിയത്. പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് അത് അക്രമത്തിലേക്കും പോലീസിനെതിരായ കയ്യേറ്റങ്ങളിലേക്കും ഒക്കെ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനപ്രതിനിധിയും DCC പ്രസിഡന്റും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അതിന് നേതൃത്വം കൊടുത്തു എന്നതാണ്. ഈ വിഷയത്തിൽ നിയമ നടപടിയും കൂടുതൽ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകാനാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? മനു പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ കോതമംഗലത്ത്, ഞാൻ നിൽക്കുന്ന കോതമംഗലത്ത്, യുദ്ധസമാനമായ അന്തരീക്ഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ സൃഷ്ടിച്ചത്. നമുക്കറിയാം വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇടുക്കി നേര്യമംഗലത്ത് ഉണ്ടായത്. ഇടുക്കി ജില്ലയിൽ ഈ 2 മാസത്തിനുള്ളിൽ 5-ാമത്തെ ആളെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം സ്വാഭാവികമാണ്. എന്നാൽ ആ പ്രതിഷേധം എല്ലാ അതിരും ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് കോതമംഗലത്ത് ഇന്നലെ കണ്ടത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ MLA ഡീൻ കുര്യാക്കോസ് MP നേതൃത്വത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതശരീരത്തിൽ ആ മൃതശരീരം തട്ടിയെടുത്തുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുകയും നട്ടുച്ചയ്ക്ക് പൊരുവയിലെത്ത് മൃതദേഹം കൊണ്ടുപോയി വച്ച് അത് തട്ടിയെടുത്തത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് DYSP അടക്കമുള്ള ആളുകളെ ചീത്ത വിളിച്ചുകൊണ്ട് അവരെ കയ്യേറ്റം ചെയ്തതുകൊണ്ടാണ് അവർ മൃതദേഹം ഈ ടൗണിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ ഇട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിനെ തുടർന്നും ഈ കോതമംഗലം ടൗണിൽ വലിയ സംഘർഷമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. നമുക്കറിയാം ഈ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഈ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരേണ്ട സാഹചര്യത്തിലൊക്കെ ഈ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരേണ്ട ആളുകൾ ഉയർത്തിക്കൊണ്ടു വന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. കാരണം ഈ 5 വർഷത്തിനുള്ളിൽ, അതായത് ഡീൻ കുര്യാക്കോസ് MP ആയതിന് ശേഷം, ഏകദേശം 15-ലധികം ആളുകൾ ഇടുക്കി ജില്ലയിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലൊന്നും വേണ്ട പ്രതിഷേധം ഉയർത്താത്ത ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ സുരേഷ് കുമാർ 3-ൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നത്. ആ പ്രതിഷേധ സമരത്തിന് ഭാഗമായിട്ട് അന്ന് ജോയിസ് ജോർജിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഡീൻ കുര്യാക്കോസ് അവിടെ നിരാകാര സമരം പ്രഖ്യാപിച്ചത്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ നിരാകാര സമരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം 1972 ഉണ്ടാക്കിയ നിയമമാണ്, വന്യജീവി സംരക്ഷണ നിയമമാണ് ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കുകയല്ലാതെ ഈ കാര്യത്തിൽ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ആ കാര്യത്തിലടക്കം പാർലമെൻറ്റിൽ, ഇതൊരു പാർലമെൻറ്റ് നിയമം പാസ്സാക്കേണ്ട കാര്യമാണ്, കൺഗ്രണ്ട് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. ഇത് വേണ്ട രീതിയിൽ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കേണ്ട MP ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിൽ മാത്രം സമരവുമായി രംഗത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ സമരത്തെ പോലും ഇലക്ഷൻ എടുത്ത സാഹചര്യത്തിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഈ തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ 1972 വന്യജീവി സംരക്ഷണ നിയമം അത് വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. അതാണ് ആ വാക്കിന് വേണ്ടി ഞാൻ ആലോചിക്കുകയായിരുന്നു. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു നിയമം കൂടിയാണ്. കാരണം ഇപ്പോഴും സംസ്ഥാനങ്ങൾക്ക് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിമിതമായ അധികാരം മാത്രമാണുള്ളത്. പാർലമെൻറ്റിൽ ശക്തമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഈ പറയുന്ന ജനപ്രതിനിധികളൊന്നും ഈ വിഷയത്തിൽ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് വയനാട്ടിൽ ഈ പറയുന്നത് പോലെ സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്നതിനെതിരെ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ അക്ഷരം പോലും വേണ്ടിയിട്ടില്ല? അതുപോലെ തന്നെയാണ് ഇവിടെ ഡീൻ കുര്യാക്കോസിൻ്റെ കാര്യവും. ഡീന് ഇപ്പോൾ സമരവുമായി ഇറങ്ങുന്ന ഡീൻ
ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇത് ഇന്നലെ ഉണ്ടായ പ്രശ്നമല്ലല്ലോ, കാട്ടാനകളുടെ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം മലയോര മേഖലയിൽ. എന്തുകൊണ്ട് സംസാരിച്ചില്ല? ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല? ഇത് സംസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ നിയമം ഇങ്ങനെ പോയാൽ ശരിയാകില്ല, ഇത് ഭേദഗതി ചെയ്യണം, കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വേണം, എം പിമാർ സംസാരിക്കണമെന്ന്. എൽ ഡി എഫിനാകെ 2 എംപിമാരാണല്ലോ ലോക്സഭയിലുള്ളൂ, അവർക്കൊരു ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാറന്മാരൊക്കെ അന്ന് എവിടെയായിരുന്നു? ഇതിപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു, വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് സിറ്റിംഗ് എം പിമാർക്ക്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജനകീയ ഇടപെടലുകൾ നടത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറം എന്തെങ്കിലും കാണണോ? ജോസിൽ ഒരു മലയോര നിവാസി കൂടിയാണല്ലോ, ഇടുക്കി നിവാസി കൂടിയാണല്ലോ. മനു, തീർച്ചയായിട്ടും ഈ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൻ്റെ വനഭൂമി വർദ്ധിച്ചതല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. 15,000 ചതുരശ്ര കിലോമീറ്ററാണ് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ വനഭൂമിയുടെ അതിർത്തി. എന്നാൽ അത് 22,000 ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നാൽ 2011-12 ശേഷമാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത്. കാരണം 2009 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കണക്കിനേക്കാൾ 2011-12 കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 169 പേരാണ് കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ മൃഗങ്ങളുടെ അനിയന്ത്രിതമായ വർദ്ധനവാണ് ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യ പുലികൾ അതുപോലെ തന്നെ കാട്ടുപോത്ത് അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വന്യ അതായത് കേരളത്തിൻ്റെ വനവിസ്തൃതിക്ക് താങ്ങാവുന്നതിലും അധികമുള്ള ഇപ്പം 2011-12 മുമ്പ് കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം എന്ന് പറയുന്നത് 4,000-ൽ താഴെയായിരുന്നെങ്കിൽ ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2011-12 കണക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം 8,000-ത്തിനടുത്ത് കാട്ടാനകൾ ഇന്ന് കേരളത്തിലെ വനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ അനിയന്ത്രിതമായ വർധനമാണ് ഈ കാട്ടാനകളുടെ എണ്ണത്തിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിലെ കാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാടുകൾ ഇപ്പോൾ ഈ 2011-ന് മുമ്പ് അല്ലെങ്കിൽ 2022-ന് മുമ്പ് ചിന്നക്കനാലിൽ 1 സെൻറ് ഭൂമി പോലും വനപ്രദേശമില്ലായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ വിജ്ഞാപനത്തിലൂടെ അവിടെ വനഭൂമിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ എല്ലാം ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ CPM നിലപാട്, ഇടുക്കി ജില്ലയിൽ ഇനി 1 സെൻറ് ഭൂമി പോലും വനഭൂമിയായി പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതായത് കേരളം രൂപീകരിച്ചതിന് ശേഷം വനഭൂമിയുടെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതാണ് ഇത്തരത്തിൽ വന്യമൃഗ അക്രമം വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതായത് ഈ കാടിനുള്ളിൽ തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ വെച്ച് പിടിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ കുടിവെള്ളം ഒരുക്കി കൊടുക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മനു, ഇത്തരത്തിൽ കൃത്യമായ നിലപാടുകളും കൃത്യമായ നിയമവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വന്യജീവി സംരക്ഷണ നിയമം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും നമുക്കറിയാം നവകേരള സദസ്സിൽ ഇടുക്കി ജില്ലയിലടക്കം വയനാട്ടിലടക്കം ഏറ്റവും കൂടുതൽ പരാതി ജനങ്ങൾ ഉന്നയിച്ചത് ഈ വന്യമൃഗ ആക്രമവുമായി. വന്യജീവികളുടെ നാട്ടിലേക്കുള്ള ഈ കടന്നുവരവ് നിസ്സാരമായ പ്രശ്നമല്ല, ആ രീതിയിൽ ആരും കാണുന്നുമില്ല, ഏറ്റവും ഗൗരവത്തോടെയാണ് കാണുന്നതും. പക്ഷേ നമുക്ക് മനസ്സിലാവാത്തത്, അതല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഉന്നയിക്കേണ്ട ഇടത്ത് ഉന്നയിക്കാതെ ഇത് സംസ്ഥാന സർക്കാരിന് പരിമിതിയുള്ളൊരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇവർ നടത്തുന്ന ഈ പ്രതിഷേധ നാടകമുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അതിലൊരു ആത്മാർത്ഥതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ നിരാഹാര സമരം കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ 5 വർഷം സമയമുണ്ടായിരുന്നല്ലോ, ഒരിടത്തെങ്കിലും ഡീൻ കുര്യാക്കോസ് ഈ വിഷയം ഉന്നയിച്ചതായോ അതല്ലെങ്കിൽ പറഞ്ഞതായോ നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മലയാള മനോരമ അടക്കമുള്ള വാർത്തകൾ പത്രങ്ങൾ വലിയ തോതിൽ എഴുതുമായിരുന്നു ഡീൻ ഇങ്ങനെ വന്യജീവി പ്രശ്നത്തിന് വേണ്ടി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരു നിരാഹാര സമരം, ഇപ്പോൾ ഇന്നലെ ഈ വിഷയമുണ്ടായപ്പോൾ പ്രതിഷേധിക്കണം, സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രതിഷേധം ആർക്കെതിരെ നടത്തണം എന്നതുകൂടി ഒരു വിഷയമാണെന്നേ. തീർച്ചയായിട്ടും മനു, ഇത് കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെതിരെ രംഗത്ത് വന്നാൽ മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ വന്യജീവി സംരക്ഷണ നിയമം പുതുക്കാതെ അതിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ ഈ ഡീൻ കുര്യാക്കോസ് ഈ രംഗത്ത് ഈ 2 മാസത്തിനുള്ളിൽ 5 പേർ കൊല്ലപ്പെട്ടിട്ട് കഴിഞ്ഞ 3 സുരേഷ് കുമാർ കൊല്ലപ്പെട്ടപ്പോൾ മാത്രമാണ് ആ പരിസരത്തേക്കെങ്കിലും വരാൻ ഡീൻ കുര്യാക്കോസ് തയ്യാറായത്. അവിടെ വന്ന് നിരാകാരം പ്രഖ്യാപിച്ചു. കാരണം അന്നാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം
സമരം നടന്നത്. ആ സ്ഥാന 3 മണിക്ക് ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തി LDF സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജിനെ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിക്കും എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമുക്കറിയാം ജോയിസ് ജോർജിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിലടക്കം ചർച്ചകൾ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പടപൊരുതുകയും നിയമ നടപടികളിലേക്കും അതുപോലെ കോടതിയിലടക്കം വ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് ഏകദേശം ഉച്ചയോടുകൂടി സമരം ആരംഭിക്കുന്നു. എന്നാൽ അതിന് വലിയ പ്രാധാന്യമൊന്നും ഇടുക്കി ജില്ലയിലെ ജില്ലാ പേജിലടക്കം അദ്ദേഹത്തിൻ്റെ സമരത്തിന് പ്രാധാന്യം നൽകാതെ മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ പോലും സ്ഥാനം കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് വെറും 2 ദിവസത്തിനുള്ളിൽ പാതിരാത്രിക്ക് ആ സമരം അവസാനിപ്പിച്ച് നെഞ്ചുവേദനയുണ്ടായി എന്ന് സ്വയം പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല. ആ സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും മുമ്പോട്ട് വന്നില്ല. ഒരു സാഹചര്യത്തിൽ സ്വയം സമരം അവസാനിപ്പിച്ച് അവിടുന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു അവസരം വീണ്ടും കിട്ടിയിരിക്കുന്നത്. ആ ഒരു അവസരം ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക എന്ന് പണ്ടൊരു സിനിമയ്ക്കകത്ത് സന്ദേശ സിനിമയ്ക്കകത്ത് തമാശയായിട്ട് അവതരിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഒരു ഡെഡ് ബോഡി അനാദരവ് കാണിച്ച് തട്ടിയെടുത്തുകൊണ്ട് നടുറോട്ടിൽ കൊണ്ടുവന്ന് പൊരുവയലത്ത് കൊണ്ടുപോയി വെച്ച് സമരം ചെയ്യുകയും DYSP അടക്കമുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആക്രമിക്കുക പോലീസ് വാഹനങ്ങൾ ആക്രമിച്ച് തകർക്കുന്ന കാഴ്ചയും എല്ലാം നടത്തി എങ്ങനെയും ഞങ്ങൾ ഈ ജനകീയ സമരങ്ങളെ വന്യജീവി സംരക്ഷണ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ ഇവരൊന്നും ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനു.